നമസ്കാരം. സ്കൂൾ കലോത്സവ വേദിയിൽ വിളമ്പുന്ന ഭക്ഷണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകനും അധ്യാപകനുമായ അരുൺ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് വിവാദത്തിലായിരുന്നു. തികച്ചും മതസ്പർദ്ധത വളർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ അരുൺ വിളിച്ചു പറഞ്ഞത്. കുറിപ്പ് വൈറലായതോടെ അരുൺ ഇപ്പോൾ എയറിലാണ്. കമ്മ്യൂണിസ്റ്റുകാർ വരെ ഇപ്പോൾ അരുണിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴതാ സ്കൂൾ കലോത്സവ ഭക്ഷണ വിവാദത്തിൽ പ്രതികരണവുമായി എത്തുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവത്തിന് മാംസാഹാരം നൽകാൻ തയ്യാറാണെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. കലോത്സവം അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മാംസാഹാരം നൽകുന്ന കാര്യം സർക്കാർ പരിശോധിക്കും. അടുത്ത വർഷം മുതൽ ഉറപ്പായും കുട്ടികൾക്ക് നോൺ വെജ് ഭക്ഷണം ഉണ്ടാകുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. കലോത്സവ നടത്തിപ്പിൽ പരാതിയില്ലാത്തതിനാലാണ് ചിലർ നോൺ വെജ് വിവാദമുണ്ടാക്കുന്നതെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. 60 വർഷത്തെ കലോത്സവ ചരിത്രത്തിൽ ഇല്ലാത്ത വിവാദമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്നും മന്ത്രി വിമർശിച്ചു. അതേസമയം സ്കൂൾ കലോത്സവത്തിന് നോൺ വെജ് വിളമ്പണോ എന്ന തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണെന്ന് പാചക ചുമതലയുള്ള പടയിടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു. കലോത്സവത്തിന് നോൺ വെജ് വിളമ്പുന്നതിൽ തനിക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും നോൺ വെജ് വിളമ്പണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും കായികമേളയിൽ മാംസാഹാരം വിളമ്പുന്നവർ തൻ്റെ സംഘത്തിൽ തന്നെയുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിനോടായി പ്രതികരിച്ചു. കലോത്സവത്തിൽ താൻ മുഖ്യ പാചകക്കാരനായി എത്തുന്നതിനെ ബ്രാഹ്മണ മേധാവിത്വം എന്ന് വിമർശിക്കുന്നവർ അതിൽ എത്രത്തോളം യുക്തിയുണ്ട് എന്നുകൂടി ഒന്ന് ചിന്തിക്കണം. അത്തരം അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനില്ലെന്നും താൻ അത്തരത്തിലുള്ള ഒരാളല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്രയധികം പേർ പങ്കെടുക്കുന്ന മേളകളിൽ മാംസാഹാരം വിളമ്പുന്നതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നത് വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം കലോത്സവത്തിൽ പങ്കെടുക്കാൻ 9500 കുട്ടികൾ ഉണ്ടാകും എന്നായിരുന്നു കണക്ക്. എന്നാൽ 20000ലേറെ പേരാണ് ഭക്ഷണം കഴിക്കാനായി എത്തിയത്. തീർന്നാലും പെട്ടെന്ന് തന്നെ പകരം ഭക്ഷണം സജ്ജമാക്കാം എന്നതാണ് വെജിൻ്റെ ഗുണം. എത്ര സമയം വരെ നോൺ വെജ് ഭക്ഷണം കേടുകൂടാതെ ഇരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ കലവറയിലേക്ക് എത്തുന്ന പച്ചക്കറികളുടെ കാര്യത്തിൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. കായികമേളയിൽ നമ്മുടെ ടീം തന്നെ നോൺ വെജ് വിളമ്പുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളൊക്കെ അനാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.